ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞവരുടെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്ന ഒരു പ്രഭാഷണമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:27-31 വാക്യങ്ങളെ രേഖപ്പെടുത്തിക്കൊള്ളുന്നത്. അവിടെ എന്താണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അദ്രവത്വത്തിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ദ്രവത്വം സംഭവിക്കപ്പെടാത്ത ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് ആ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന വാക്യമാണ്. ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായ യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ യേശുക്രിസ്തുവിനുള്ള ദൈവത്വത്തെക്കുറിച്ചും ദ്രവത്വം സംഭവിക്കപ്പെടാത്ത ശരീരത്തെക്കുറിച്ചും നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ചും വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ ക്രൂശിച്ച് കൊന്നത് എന്ന് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ പുനർദാന ശേഷവും യെരുശലേമിൽ പ്രസംഗിച്ചു എന്നുള്ള വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:37-43 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 21:14 യേശുക്രിസ്തുവിനെ അദ്രവത്വമുള്ള ശരീരത്തെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേവലം സാധാരണക്കാരായ മനുഷ്യനെക്കുറിച്ചും പൗലോസ് കൊരിന്ത്യർക്കെതിരെ 1:15-53 രേഖപ്പെടുത്തുന്നത്. ഈ ദ്രവത്വം ഉള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അമർത്യത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു ദ്രവത്വമുള്ള ശരീരത്തിൻ്റെ അവകാശിയായി തീർന്നു എന്നല്ല, താൻ അദ്രവത്വം പ്രാപിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന തന്നിൽ വിശ്വസിച്ച ജനം മരിച്ചാലും അവർ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലൻ യെരുശലേമിൽ നിവാസികളോട് ഓർമ്മപ്പെടുത്തി പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ദ്രവത്വത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി, യേശു ക്രിസ്തുവിനോടുള്ള നിത്യജീവനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇല്ലാതെ പോയി, അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ കൊന്നുകളഞ്ഞതും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാനസാന്തരത്തിൻ്റെ വഴിയിലേക്കും നിത്യജീവൻ്റെ വഴിയിലേക്കും യേശു കർത്താവിൻ്റെ സമീപത്തിലേക്ക് കടന്നു വരിക എന്നുമുള്ള ആഴമേറിയ സന്ദേശമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ദ്രവത്വത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിലുള്ള ലഭ്യമാകുന്ന നിത്യജീവനെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടും യേശു ക്രിസ്തുവിൻ്റെ പാതയെ പിൻപറ്റുവാൻ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും നമ്മെ സമർപ്പിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ദൈവവചന പ്രകാരം ദൈവത്തെ സ്തുതിക്കുവാനും ക്രിസ്തുവിൻ്റെ വഴികളെ യാത്ര ചെയ്യുവാനും എൻ്റെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കണമേ. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ.
അത്ഭുതം ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.